ഹലോ, എൻ്റെ പുതിയ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നലെ തന്നെ അപ്പത്തിന് മാവ് കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ലോണം പൊങ്ങിയിട്ടുണ്ട്. പിന്നെ കുട്ടികൾക്കുള്ള പാല് വെച്ച് ഞാൻ ലിയാക്ക് കുളിക്കാനായിട്ട് വെള്ളവും വെച്ച്, പിന്നെ ലിയാക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാനായിട്ട് അപ്പം തന്നെ മതിയെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ അപ്പം തന്നെ റെഡിയാക്കിയത്. ലിയാക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചയ്ക്ക് സ്കൂളിൽ കൊണ്ടുപോകാനായിട്ടും അങ്ങനെ ഞാൻ വേഗം തന്നെ ലിയാക്ക് ചൂടുവെള്ളം വെച്ച് ലിയാനെ വിളിക്കണം. തുമ്പ് തന്നെ ലിയ എണീച്ചു വന്നിട്ട് എന്താണ് ഉമ്മി ഇന്നത്തെ സ്കൂളിൽ കൊണ്ടുപോകാനുള്ള ഫുഡ് എന്താണെന്നൊക്കെ ചോദിച്ചിങ്ങനെ കൊഞ്ചി കൊഞ്ചി നിൽക്കണായിരുന്ന ആൾ വന്ന് നോക്കി നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞ് ചിക്കനാണ് മോളെ, അവൾക്ക് ചിക്കൻ വല്ല ഇഷ്ടമാണ്. അപ്പോൾ ഇന്നലെ തന്നെ ഞാൻ മസാല തേച്ച് വെച്ച് ചെറിയ പീസ് ആക്കിയിട്ട് ഞാൻ ഒന്ന് പൊരിച്ചെടുത്ത് അതും അപ്പവുമാണ് ഇന്ന് ലിയാക്കുള്ള ലഞ്ച്. വേഗം തന്നെ ഞാൻ ലഞ്ച് ബോക്സൊക്കെ റെഡിയാക്കി ലിയാൻ്റെ. പിന്നെ അവൾക്ക് ഇന്ന് ടിഫിനായിട്ട് ആപ്പിളാണ് ഞാനിന്ന് കൊടുക്കുന്നത്. ഞാൻ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇന്നലത്തെ ചൂരക്കറിയുണ്ട്, അത് മതിയെന്ന് ഓർത്ത്. പിന്നെ നല്ല കോമ്പിനേഷൻ അല്ലേ അപ്പവും മീൻകറിയും. എൻ്റെ ലിയാനെ റെഡിയാക്കി ലിയാൻ്റെ വണ്ടി വന്നെ സമയമായി. അങ്ങനെ പോണ സമയത്താണ് വീടിൻ്റെ ഓണറിൻ്റെ വീട്ടിൽ മുല്ലപ്പൂമരമുണ്ട്. ഞാൻ അങ്ങനെ രണ്ട് പൂ പറിച്ച് അവളെ തലയിലൊക്കെ വെച്ച് കൊടുത്ത് തിരിച്ചു വന്ന സമയത്ത് ചെറിയവൻ എണീച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് അവനിക്ക് അപ്പം വേണമെന്ന് പറഞ്ഞു, പൂ പോലത്തെ അപ്പം വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ പൂ പോലത്തെ അപ്പമാണ് അവനിക്ക് റെഡിയാക്കി കൊടുത്തത്. അതൊക്കെ നോക്കി ആളിങ്ങനെ ചിരിച്ച് കളിച്ചിരിക്കണമായിരുന്നു. പിന്നെ അർഷാക്കുള്ള ബ്രേക്ക്ഫാസ്റ്റും ചായയൊക്കെ കൊടുത്ത് ഞാൻ, അർഷ ഇന്ന് പോയിട്ടില്ല വർക്കിന്, ആൾക്ക് നല്ല പനിയുണ്ട് അതുകൊണ്ടിട്ട് ഇന്ന് പോയിട്ടില്ല. ഞാൻ വേഗം വേഗം അപ്പം ചുട്ട് ചൂടോടെ അർഷാക്കും യാഷിനും കൊടുക്കണമായിരുന്നു. അവർക്ക് കൊടുത്തതിന് ശേഷം ഞാനും അവരുടെ കൂടെ തന്നെ ഇരുന്ന് കഴിച്ച് പിന്നെ യാഷിനെ ഞാൻ റെഡിയാക്കി അവനെ അംഗൻവാടിയിലേക്ക് വിട്ട്. അംഗൻവാടി വിട്ടില്ലെങ്കിൽ അവൻ്റെ ഭക്ഷണം ഒന്നും കഴിക്കില്ല, അതുകൊണ്ടിട്ടാണ് അവനെ അംഗൻവാടി തന്നെ വിടണത്. ഇപ്പോൾ അവനെ ഒന്ന് ക്ഷീണം വിട്ടേക്കണം അംഗൻവാടി പോയോണ്ടിട്ടാണ്. പിന്നെ കുറേ ദിവസം ഞാൻ ബെഡ്ഷീറ്റൊക്കെ എടുത്തിട്ട് ബെഡ്ഷീറ്റൊക്കെ എടുത്ത് അലക്കാമെന്ന് വിചാരിച്ച് പിന്നെ യാഷിൻ്റെ തൊട്ടി കവർ എടുത്തിട്ടില്ല, അതും എടുത്തുനിന്ന് കഴുകി എല്ലാം ഇന്ന് കഴുകുന്ന വീട് മൊത്തം ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ച് രാവിലത്തെ പണി കഴിഞ്ഞപ്പോൾ തന്നെ ഒരു ലോഡ് പാത്രം ഉണ്ടായിരുന്നു കഴുകാൻ, എല്ലാം വൃത്തിയാക്കി കഴുകി. Find the real me. So let's go. പാത്രം എല്ലാം കഴിഞ്ഞ ശേഷം ഞാൻ ചോറിനുള്ള വെള്ളം വിട്ടു. അപ്പോൾ ഇങ്ങനെ അരി കഴുകണ സമയത്ത് കഴിക്കണവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. ഞാൻ അങ്ങനെ ഉപ്പ കേട്ട് പിന്നെ അർഷ ഉണ്ടല്ലാന്ന് വിചാരിച്ചിട്ട് ഞാൻ അർഷക്ക് ഒരു 11 മണിയായപ്പോൾ കുമ്മട്ടി ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് ഓർത്ത് ഞാൻ കുമ്മട്ടി ജ്യൂസ് ഉണ്ടാക്കി വേഗം. എപ്പോഴും അർഷ കൊണ്ടുവന്നത് കളറില്ലാത്ത കുമ്മട്ടി ആയിരിക്കും, പക്ഷേ ഈ പ്രാവശ്യം എന്താണെന്നറിയാം, ചക്ക വീണെന്നറിയില്ല, നല്ല കളറുള്ള കുമ്മട്ടി ആൾ കൊണ്ടുവന്നത്. അങ്ങനെ ഞാനും അർഷയും കൂടെ കുമ്മട്ടി ജ്യൂസൊക്കെ കഴിച്ച് കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. വെല്ലപ്പോഴല്ലേ ഇങ്ങനെയൊക്കെ കിട്ടണത്, കുറച്ച് നേരം ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. അതിനുശേഷം ഞാൻ യാഷിൻ്റെ പാലുകുപ്പി ഉണ്ടായിരുന്നു, അത് തിളപ്പിക്കാനായിട്ട് വെച്ച് പിന്നെ ഞാൻ അടിച്ചു വരാൻ തുടങ്ങി. പിന്നെ അങ്ങനെ തുടക്കാനൊക്കെ സ്ഥിരം കലാപരിപാടികൾ, അടിക്കൽ, തുടക്കൽ, പിന്നെ അലക്കൽ. ഇന്ന് ബെഡ്ഷീറ്റൊക്കെ എടുത്തല്ല ഞങ്ങൾ, അതൊക്കെ ഒന്ന് അലക്കി മേലെ കൊണ്ടുപോയി വിരിച്ചിട്ട്. നല്ല വെയിലായിരുന്നു, ടൈം ഒരു 12 മണിയൊക്കെ ആയി. നല്ല വെയിൽ എന്ന് വെച്ചാൽ നല്ല വെയിൽ. വേഗം കൊണ്ടുപോയി വിരിച്ചിറങ്ങി. അതിനുശേഷം ഞാൻ കറി വെക്കാനായിട്ട് തേങ്ങയൊക്കെ ചിരണ്ടി. ഇനിയിപ്പോൾ കുറച്ച് അയിലാണ് കൊണ്ടുവന്നത് കറിക്ക്, ഞാൻ അയിലെ തേങ്ങ അരച്ച് വെക്കാമെന്ന് ഓർത്ത്. തേങ്ങ അരച്ചതിന് ശേഷം ഞാൻ പോയി ബെഡ്ഷീറ്റ് ഇട്ട്. ബെഡ്ഷീറ്റ് ഇടുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ലിയാക്ക് ഇഷ്ടമുള്ള യൂണിക്കോണിൻ്റെ ബെഡ്ഷീറ്റായിട്ടത്, അവൾക്ക് വളരെ ഇഷ്ടമാണ് ആ ബെഡ്ഷീറ്റ് ഇടുന്നത്. അപ്പം ഞാൻ 4 സൈഡും ഇങ്ങനെ കെട്ടിയിട്ട് കെട്ടിയിട്ടിട്ടാണ് ബെഡ്ഷീറ്റ് ഇടുന്നത്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിള്ളേരുള്ളതല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ച് കിടന്ന് തയ്യുമ്പോഴത്തേക്കും അതാകെ ചുരുണ്ട് വരും. അതുകൊണ്ട് ഞാൻ 4 വശം കെട്ടിയിട്ടാണ് ബെഡ്ഷീറ്റ് ഇടുന്നത്, അതുകൊണ്ട് അനങ്ങൂല. പിന്നെ ഇന്നലത്തെ തുണികളൊക്കെ ഉണ്ടായി, അതൊക്കെ ഞാൻ വേഗം മടക്കി വെച്ച് ചോറും കഴിച്ച് കുളിച്ച് വന്നപ്പോഴത്തേക്കും പിള്ളേർ വന്ന്. അങ്ങനെ വേഗം തന്നെ ലിയാക്ക് ഫുഡൊക്കെ കൊടുത്ത് മദർസയെ വിട്ട്. മദർസയെ പോണ സമയത്ത് മഴയൊന്നും ഉണ്ടായിരുന്നില്ല, പിന്നെ വിടുന്ന സമയം ഇപ്പം നല്ല മഴ, അതുകൊണ്ട് ഞാൻ കൊടയായിട്ട് അവളെ കൂടി വിളിച്ചുകൊണ്ട് വന്നത്.